ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ആദ്യം മുതൽ അവസാനം വരെ ഇമോഷൻസിന് ഇമോഷൻസിന്, കണ്ണീരിന് കണ്ണീര്, ഒരു ശക്തവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവം ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അനാർക്കലി വരക്കാൻ നടിയുടെ മികച്ച പെർഫോമൻസ്. അത്രയും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് ആക്ച്വലി വിചാരിച്ചില്ല. പക്ഷെ നല്ല ഇടയ്ക്ക് കൈയിടയ്ക്ക് ഉണ്ടായിരുന്നു, ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അമല എന്ന സിനിമ എന്ന് പറയുമ്പോൾ അമലയിൽ അപ്പാനി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഒരു സൈക്കോപാത്ത് പോലെ. അതെനിക്ക് നമ്മുടെ സെൽവരാഘവൻ്റെ കാതിൽ കൊണ്ടിരുന്ന സിനിമയ്ക്കകത്ത് ധനുഷ് ചെയ്ത പ്രകടനം പോലെയൊക്കെ സാമ്യം തോന്നിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ തന്നെയാണ്. അനാർക്കലി മരക്കാറിൻ്റെ അവരുടെ രണ്ടാമത് സിനിമയാന്ന് തോന്നുന്നു. ആ രീതിയിലൊക്കെ അവർ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ അവസാനിക്കുന്നത് ഒരു ക്ലിഫ് ഹാങ്ങിലൂടെയാണ്. എനിക്ക് ഒരു നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആൾ ക്യാമിയോ എന്ന പോലെ അവസാനം വരുന്നുണ്ട്. അത് ആരാന്ന് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ സിനിമ അവസാനിക്കും, രണ്ടാം പാർട്ടുണ്ട്, ഇനി രണ്ടാം ഭാഗമുണ്ട് എന്ന രീതിയിലാണ് സിനിമ അവസാനിക്കുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു എൻഡിങ് ആയിരുന്നു, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും തീർച്ചയായും എല്ലാവർക്കും ഫാമിലിയായി ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. കുറച്ച് വയലൻസൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഫാമിലിയായിട്ട് തന്നെ ഈ സിനിമ കാണാനും സാധിക്കും. നല്ലൊരു സിനിമയാണ്. നമസ്കാരം മാഡം. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, ആദ്യം മുതൽ അവസാനം വരെ ഇമോഷൻസിന് ഇമോഷൻസിന്, കണ്ണീരിന് കണ്ണീര്, ഒരു ശക്തവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു പേടിപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവം ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അനാർക്കലി വരക്കാൻ നടിയുടെ മികച്ച പെർഫോമൻസ്. അമലയിൽ അമലയായിട്ട് തന്നെ ശരത്തപ്പനി സാറിൻ്റെ കൂടെ ഗംഭീർ റോളാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കീപ് ഇറ്റ് അപ്പ് മാഡം. അല്ല, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അത് നല്ലൊരു പ്രതികരണമായിരുന്നു അത്. അത് അതായിരുന്നു നല്ലൊരു മികച്ചൊരു പ്രതികരണമായിരുന്നു. അല്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്താ പറയണ്ടെന്നായി പോയി, പെട്ടെന്ന് പോവുകയും ചെയ്തു പുള്ളി. എൻ്റെ അതെ, ഇത്രയും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് ആക്ച്വലി വിചാരിച്ചില്ല. പക്ഷെ നല്ല ഇടയ്ക്ക് കൈയിടയ്ക്ക് ഉണ്ടായിരുന്നു, ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ അതെ, കുറച്ച് അതിൻ്റെ പോരായ്മകൾ എന്ന് വെച്ചാൽ ഇതൊരു സൈക്കോ കില്ലർ സിനിമ തന്നെയാണല്ലോ, അങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം അതിപ്പോൾ ആ കാലത്താണല്ലോ ഈ കാലത്താണല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിനൊരു രീതി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇവരുടേതായ രീതിയിൽ മികച്ചതായ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തു. അതെ അതെ, ഇതില് ചെറുപ്പമൊക്കെ അഭിനയിച്ച അവരൊക്കെ ശരിക്കും വളർന്നു വളർന്നു വലിയ കുട്ടികളായി. അതെ, വലിയ കുട്ടികളായി. അപ്പോ ഇരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും കാണുമ്പോഴും വളരെ നൊസ്റ്റാൾജിക് ആണ് പടം. അതെ അതെ, നല്ലതാണ്. നമുക്ക് പിന്നെ ചെന്നൈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരു സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പ്. അപ്പം ഉറപ്പായിട്ടും നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ആവണമല്ലോ, നല്ല റെസ്പോൺസ്. അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി വലിയ ബോധ്യമില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. താങ്ക് യു.